हाय डियर्स, वेलकम बैक। या चिकन चुका रेसीपी वन निकाद अब नमुक चिकन चुका एने कौक अब या चेड़ें अक् आवश्यक उपरू मजलपुड़ी अरेपू मजलपुड़ी और स्पू मुलग पुड़ी अरेपू मलपुड़ी लेशकूड ചേർത്തുകൊടുക്കുന്നുണ്ട്। ഈ തൈര് കയ്യിലുണ്ടെങ്കിൽ തൈര് ചേർത്ത് കൊടുത്താലും മതി। എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തങ്ങാണ്ട് വെക്കാം। ഇതിവിടെ കുറച്ച് സമയം നിൽക്കട്ടെ। ഇപ്പോൾ ഞാനതാ ഉള്ളിയിലേക്ക് നാല് ഉള്ളി കനം കുറഞ്ഞങ്ങാണ്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്। ഇനി അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനാണ്। അപ്പോൾ അതിന് ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ട് അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഈ ഉള്ളിയൊക്കെ ഒന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം। ഇപ്പോൾ നമ്മൾ ചിക്കൻ എടുക്കുന്ന അളവിനനുസരിച്ചൊക്കെ നമുക്ക് സവാള കൂട്ടും കുറക്കൊക്കെ ചെയ്യാം। ഞാനിപ്പോൾ നാല് വലിയ സവാള എടുത്തിട്ടാണ് ഫ്രൈ ചെയ്തെടുത്തത്। ഇപ്പോൾ അത് ഇവിടെ ഫ്രൈ ആയിട്ടുണ്ട്। ഇനി ഇതിൽ നിന്ന് കോരി മാറ്റാം। ഇനി രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ടേസ്റ്റ് കിട്ടുന്നതാണ് ഫ്രൈ ചെയ്തെടുത്തത്। ഇനിയിപ്പോൾ ആ ഓയിലിലേക്ക് തന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്। ഇനി നന്നായിട്ട് ഇതിലൊന്ന് മൂപ്പിച്ച് കൊടുക്കുക ഈ ഓയിലിൽ। പിന്നെ അതിലേക്ക് ഒരു മൂന്ന് പച്ചമുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക। എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക। ഇപ്പോൾ അതിവിടെ വഴന്ന് വന്നിട്ടുണ്ട്। ഇപ്പോൾ ഞാനൊരു രണ്ട് തക്കാളി കട്ട് ചെയ്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്। ഇതെല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക। ഇത് അടച്ച് വെച്ചിട്ട് ഈ തക്കാളി നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക। ഇടയ്ക്കിടയ്ക്കൊന്ന് എടുത്തുകൊണ്ട് അടുപ്പൊക്കെ തുറന്ന് ഒന്ന് ഇളക്കി കൊടുത്ത് വീണ്ടും അടച്ച് വെച്ചുകൊണ്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം। ഇപ്പോൾ തക്കാളിയൊക്കെ അത്യാവശ്യത്തിനൊക്കെ വെന്ത് വന്നിട്ടുണ്ട്। ഇത് നമുക്ക് നേരത്തെ ഇപ്പം മുളകൊക്കെ തേച്ച് വെച്ചിരുന്ന ചിക്കൻ ഇതിക്കും ചേർത്ത് കൊടുക്കുക। ഇതൊക്കെ കൂടിയിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുക। ഇപ്പോൾ ഞാൻ ഇതിൽ കുറച്ച് കാശ്മീരി മുളക് പൊടിയും ലേശം മഞ്ഞൾപ്പൊടി കുറവായപ്പോൾ അതും പിന്നെ ഇച്ചിരി ഗരം മസാലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്। പിന്നെ ഒന്നര സ്പൂണ് കുരുമുളക് പൊടി, ഈ കരിവിന് അധികം കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്। ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിന് പൊരിച്ച് വെച്ചിട്ടില്ല ഉള്ളിനൊരു കാൽ ഭാഗത്തേക്ക് ചേർത്ത് കൊടുക്കുക। ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കുക। ഇത് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം। ഇത് ഇടക്കൊന്നെടുത്ത് ഇളക്കി കൊടുക്കുകയും ചെയ്യുക, അതുപോലെ അടച്ച് വെച്ചിട്ട് അത് വേവിക്കാം। ഇപ്പോൾ ഇവിടെ ചിക്കൻ ഏകദേശം വെന്ത് വരാനായിട്ട് ആയി തുടങ്ങിയിട്ടുണ്ട്। അപ്പം ഇനി ഇതോടെ വെന്ത് വരട്ടെ। അപ്പം നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാവണമെന്ന് വെച്ചാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം അതാ ഈ ചിക്കൻ ഇവിടെ വെന്ത് വന്നപ്പോൾ ഞാൻ ബാക്കിയുള്ള ഉള്ളി മൊത്തത്തിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഒരു കുറച്ച് സമയം അത് അടുപ്പിൽ വെച്ചങ്ങാണ്ട് അതിക്ക് ഒരു സ്പൂണ് പെരിഞ്ചീരകത്തിൻ്റെ പൗഡറും പിന്നെ കുരുമുളക് പൊടിയും ലാസ്റ്റ് വെതറി കൊടുക്കുക. ഫ്ലെയിം ഓഫാക്കുന്നതിൻ്റെ മുന്നേ പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്താൽ ഇവിടെ നല്ല അടിപൊളിയായിട്ടുള്ള ചിക്കൻ ചുക്ക റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് പാത്രത്തേക്ക് ഒന്ന് മാറ്റി കൊടുക്കാം. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു.
അപ്പം ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.